ഈശോയിലേറെ സ്നേഹമുള്ളവരെ, സുറിയാനി സഭ ഇന്ന് സ്വർണവെള്ളി ആഘോഷിക്കുന്നു. ശ്ലീഹാകാലത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച സ്വർണവെള്ളി എന്നാണ് അറിയപ്പെടുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് ശേഷം ശ്ലീഹന്മാർ, അപ്പസ്തോലന്മാർ ശുശ്രൂഷാമയിലേക്ക് ധൈര്യപൂർവ്വം കടക്കുന്നുണ്ട്. അന്നുവരെയുള്ള എല്ലാ ഭയങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ദൈവാത്മാവിൻ്റെ നിറവിൽ ഇവർ കടന്നു പോകുമ്പോൾ വഴിത്താരയിൽ ഒരു യാചകൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ തരണമെന്ന്. പത്രോസ് മറുപടി പറഞ്ഞ ഇപ്രകാരമാണ്: എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ സൗഖ്യമാകുവാൻ ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച സ്വർണവെള്ളിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. സ്നേഹമുള്ളവരെ, സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 9-ലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന കഥ. ശവമഞ്ചത്തിൽ ഈശോമിശിഹായുടെ കരസ്പർശം ഉണ്ടാകുമ്പോൾ ഈ ബാലൻ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. കൃപ വർഷിക്കുവാൻ തക്ക വിധം, സ്നേഹം സ്വീകരിക്കുവാൻ തക്ക വിധം യോഗ്യമായ ഒരിടമായിരുന്നു ഈ മകൻ്റെ ഇടം. ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഈ സ്വർണവെള്ളിയും അനുഗ്രഹമൊക്കെ നമ്മൾ ആഗ്രഹിച്ച് നിൽക്കപ്പെടുമ്പോൾ, കൃപ വർഷിക്കുവാൻ തക്ക വിധം യോഗ്യമാണോ എൻ്റെ ജീവിതവും മനോഭാവമെന്ന് നമ്മോട് തന്നെ ചോദിക്കുവാനും, ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് കൃപ വർഷിച്ച് എൻ്റെ ജീവിത മേഖലയിൽ ഉയർത്തി നിൽക്കപ്പെടേണ്ട ജീവിത മേഖലകളെയും സൗഖ്യം ആവശ്യമായ ഇടങ്ങളെയുമൊക്കെ സൗഖ്യപ്പെടുത്തുവാൻ ദൈവത്തിന് എത്രമാത്രം പ്രവർത്തിക്കുവാൻ സാധിക്കരുത്. കാരണം എൻ്റെ മനസ്സിൻ്റെ മനോഭാവത്തിൻ്റെയും നിർമ്മലതയാണ് ദൈവം കടന്നു വരാനുള്ള സാധ്യതകളൊക്കെ. വിശുദ്ധിയോടുകൂടെ, ഒരുക്കത്തോടുകൂടെ ദൈവികമായ നന്മ സ്വീകരിക്കുവാനും അത് വർഷിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള യോഗ്യത എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, തിരുത്തപ്പെടേണ്ട എല്ലാ ജീവിത മേഖലയും തിരുത്തിക്കൊണ്ട് ഓരോ ദിവസവും അനുഗ്രഹമാകുവാൻ പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, കൂതാശകൾ കിട്ടിയ വലിയ കൃപാവരങ്ങളൊക്കെ എന്നും സൂക്ഷിക്കുവാനും ഞങ്ങളുടെ ജീവിത അനുഗ്രഹമായിട്ടത് മാറപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ലീഹന്മാർക്ക് കിട്ടിയ അതേ ആത്മാവ് തന്നെയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. കൂതാശകളിലൂടെ നമ്മളിൽ വസിക്കപ്പെടുന്ന ആത്മാവിൻ്റെ ചൈതന്യം എന്നും അനുഗ്രഹമാകുവാൻ, അപരനത് നന്മയുടെ കാരണമാകുവാൻ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.